അല്ല, അത് പ്രതികരണം എന്തോ വിചാരധാരയെ തള്ളിപ്പറയുന്ന പോലെയാണ് പ്രതികരണം. ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അത് ബി ജെ പി തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ ഗ്രന്ഥം അതിന് പ്രസക്തിയില്ല, അത് ഇതിൻ്റെ പ്രസക്തി കഴിഞ്ഞു എന്ന് പരസ്യപ്പെടുത്തുന്നതിന് തുല്യമാണ് ആ പ്രതികരണം. അത്ര പഴയയിലേക്ക് പോയില്ലെങ്കിൽ പുതിയ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പുതിയ ചില സംഭവ വികാസങ്ങൾ കൂടി പരിശോധിച്ചപ്പോൾ അതാ ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടു, ഇത് ഓർഗനൈസറിൻ്റെ, അതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. ഓർഗനൈസറിൻ്റെ അതിന് പുറമേയുള്ള ലേറ്റസ്റ്റ് ഇതിപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ, ഡിസാസ്ട്രസ് സെലിബ്രേഷൻസ്, അത് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഓർഗനൈസർ പറയുന്നത്. ശ്രീ മോഹൻ ഭഗവത് തന്നെ എഴുതിയ ലേഖനം, അത് 1940 ആണോ 1950 ആണോ 1960 ആണോ എന്നുള്ള തർക്കത്തിലേക്കൊന്നും പോകണ്ട, അത് 2023. അപ്പൊ സ്വാഭാവികമായിട്ടും വീടുകളിൽ ആർക്കും സന്ദർശിക്കാനുള്ള അവകാശമുണ്ട്, അതൊന്നും ഒരു തെറ്റല്ല, എല്ലാവരും സന്ദർശിക്കും. പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വീട് മാത്രം തിരഞ്ഞെടുക്കുന്ന, ഒരു 10 വീടുണ്ടെങ്കിൽ 10 വീട്ടിലും പോവാതെ A, C, F, G എന്നുള്ള അപ്പുറത്തപ്പുറത്തുള്ള വീടുകളിൽ പോകുന്ന രീതി കേരളത്തിലില്ലായിരുന്നു. അങ്ങനെ ഒരു രീതി കൊണ്ടുവരുന്നത് ശരിയാണോ? വീടുകളിൽ ആർക്കും എങ്ങനെയും തിരഞ്ഞെടുത്ത് പോവാം, അതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ പൊതുവേ ഇതുകൊണ്ട് രാഷ്ട്രീയമായി ബി ജെ പി ഉദ്ദേശിക്കുന്ന ഗുണമുണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. വീടുകളിൽ വരുന്നവർ അവരെ ആതിഥേയ മര്യാദയോടെ സ്വീകരിക്കുന്ന പോലെ തന്നെ സംശയങ്ങൾ ചോദിക്കാൻ ജനങ്ങൾക്കും അവകാശമുണ്ട്, ചർച്ച ചെയ്യാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. അങ്ങനെയുള്ള ചർച്ചയാണ് തോന്നുന്നത്. ഓർഗനൈസറിൽ, ഏറ്റവും പുതിയ ഓർഗനൈസറിൽ ഡിസാസ്ട്രസ് സെലിബ്രേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻ ഭഗവത് എഴുതിയ കാര്യങ്ങൾ, ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതും ബി ജെ പി നേതാക്കന്മാർ തള്ളിപ്പറയുമെന്ന് എനിക്കറിയില്ല. 1940 ആണ്, 1950 ആണ്, അതിൽ തന്നെ വേറെയുണ്ട്. 1940, 1950 പറയുമ്പോൾ ഇവിടെ വിചാരധാരയിലെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കും, ഒറ്റ പാരഗ്രാഫ്. ആ പാരഗ്രാഫ് വായിച്ചാൽ തന്നെ മനസ്സിലാവും സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന്. ദേശീയ ഭദ്രതയ്ക്ക് പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രു ഘടകങ്ങളാണെന്നാണ് പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്നുള്ള പാഠം. എന്നാൽ നിർഭാഗ്യവശാൽ ദേശീയ ഭദ്രതയെ സംബന്ധിച്ച് ഈ പ്രഥമ പാഠമാണ് ബ്രിട്ടീഷുകാർ ഈ നാട് വിട്ടുപോയ നാൾ മുതൽ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രചരിപ്പിച്ചാണ്. 2023 ജനുവരി മാസം, അത് 2023 ജനുവരി മാസം സ്വാതന്ത്ര്യത്തിന് ശേഷമാണല്ലോ, നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. അതിലെ തലക്കെട്ടിലാണുള്ളത് ഓർഗനൈസർ. അപ്പോ ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം അടിസ്ഥാനരഹിതമാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനിയിപ്പോൾ ഓർഗനൈസർ മാറ്റിയാൽ വിജയദശമി ദിനങ്ങളിലെ സർസംഘചാലക്മാരുടെ പ്രസംഗങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അതിൽ എത്രത്തോളം ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസംഗങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? വീഡിയോസില്ലേ, അതിൻ്റെ വാർത്തകളില്ലേ? ഇപ്പോ ലവ് ജിഹാദ് പോലെ ഘർ വാപ്പസി ക്യാമ്പയിന്റെ ഭാഗമായി ആഗ്ര പള്ളി തകർത്ത സംഭവം, ഛത്തീസ്ഗഡിലെ ഇൻഡോറിലെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടില്ലേ? ക്രിസ്മസ് സ്റ്റാർ തൂക്കാൻ വേണ്ടി പാടില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ച എത്രയെത്ര നേതാക്കന്മാരുണ്ട്, അതിന് ആരെങ്കിലും ഇവരാരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? മധ്യപ്രദേശിലെ ഒരു സ്കൂൾ ആക്രമിച്ച് എന്തിനായിരുന്നു, ഇത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമല്ലേ? അപ്പോ വീട്ടില് ഏത് വീട്ടിൽ പോകണം, എങ്ങനെ പോകണം, സെലക്ട് ചെയ്ത് പോകണോ അല്ലാതെ പോകണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശമുണ്ട്. പക്ഷെ അത് രാഷ്ട്രീയമായി ഒരു തരത്തിലുമുള്ള മികവ് ആ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കില്ല എന്നുള്ളത് പറയാനുള്ള അവകാശം ഏതൊരു പൗരനുണ്ട്. അത് പൗരന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ ഇരട്ടത്താപ്പുകളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും ചോദിക്കാനും അത് ചർച്ച ചെയ്യാനും കിട്ടിയ ഒരു അവസരം കൂടിയായിട്ട് ഇത് മാറുകയാണ്. ആ പ്രശ്നത്തിലാണ് ഇപ്പൊ ഞാൻ ഓർഗനൈസറിലെ പുതിയ ലക്കത്തിന്റെ കവർ ഫോട്ടോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ
ഇപ്പൊ പറഞ്ഞ ഇഷ്യൂസ്, ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസിൽ തൂക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പരസ്യ പ്രസ്താവനകൾ, അക്രമങ്ങൾ, ഗർവാപ്പസിയുടെ ഭാഗമായിട്ടുള്ള അക്രമങ്ങൾ, ഏറ്റവും അവസാനമായി ഡൽഹിയിൽ ക്രിസ്ത്യൻ സംഘടനകൾ 598 അക്രമം അക്കമിട്ട് നിരത്തി, ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ഉയർത്തിയ വാദങ്ങൾ ഇതൊക്കെയുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിനെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം, അത് അവർ മാത്രം നേരിടേണ്ട, അവർ മാത്രം സംഘടിക്കേണ്ട ഒരു പ്രശ്നമല്ല, നാടാകെ സംഘടിക്കേണ്ട പ്രശ്നമാണ്. നാട്ടിൻ്റെ, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഹിന്ദു മതവിശ്വാസികളിൽ മഹാമഹാഭൂരിപക്ഷവും ഇത്തരം നിലപാടുകളെ എതിർക്കുന്നവരാണ്. ഹിന്ദു മതത്തിനും ഹിന്ദുത്വ ആശയത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പറയുന്നതിൽ അസഹിഷ്ണുത ഉണ്ടായിട്ട് കാര്യമില്ല, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇതിലെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം.